നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. വെൽക്കം ടു മില്യൺ സിനിമാസ്. നടി സജിത ബേട്ടി എവിടെയാണ്? ബാലതാരമായി അഭിനയരംഗത്ത് വന്ന താരമാണ് സജിത ബേട്ടി. ടെലിവിഷൻ പരമ്പരകളിലും മറ്റും സജിത ബേട്ടി നിറ സാന്നിധ്യമായിരുന്നു. സജിത ബേട്ടിയുടെ വിശേഷങ്ങളാണ് ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കുന്നത്. നടൻ ദിലീപിൻ്റെ ഭാഗ്യനായിക എന്നാണ് പലരും അക്കാലത്ത് സജിത ബേട്ടിയെ പറഞ്ഞിരുന്നത്. നടൻ ദിലീപിൻ്റെ കൂടെ സജിത ബേട്ടി അഭിനയിച്ചാൽ പടം ഹിറ്റാകുമെന്ന് ഉറപ്പാണ്. വിവാഹത്തിനു ശേഷം സജിത ബേട്ടിയെ സിനിമയിൽ കണ്ടിട്ടില്ല. വിവാഹത്തിരക്കുകൾ കഴിയുമ്പോൾ സിനിമയിൽ സജീവമാകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും ആരാധകരെ നിരാശപ്പെടുത്തി സജിത ബേട്ടി കുടുംബിനിയായി. വില്ലത്തി വേഷങ്ങളിലൂടെ പരമ്പരകളിൽ ശ്രദ്ധേയമായിരുന്നു സജിത ബേട്ടി. മലയാള സിനിമയിൽ 60 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നായികയായും മറ്റു ചെറിയ വേഷങ്ങളിലും സജിത ബേട്ടി തിളങ്ങി. തനിക്ക് ലഭിക്കുന്ന ഏതു വേഷവും അനായാസം കൈകാര്യം ചെയ്യുന്ന നടി അന്ന് തിളങ്ങിയ നടിമാരിൽ ഒരാളായിരുന്നു. ഏറ്റവും ഒടുവിൽ താരത്തെക്കുറിച്ച് കേൾക്കുന്ന വാർത്ത ഇങ്ങനെയാണ്: മേക്കപ്പ് ഇടാറില്ല, എപ്പോഴും ധരിക്കുന്ന വേഷം പറതയാണ്. കുടുംബം എന്ന ചിന്ത മാത്രമേ ഈ നായികയ്ക്കുള്ളൂ. വെള്ളിത്തിരയിൽ നിരവധി താരങ്ങൾ ഇങ്ങനെ സിനിമ വിട്ടു പോയിട്ടുണ്ടെങ്കിലും വിവാഹശേഷം ഒട്ടും വാർത്തകളിൽ ഇടം നേടാത്ത ഒരു നായിക തന്നെയാണ് സജിത ബേട്ടി. എന്നാൽ നല്ല വേഷം ലഭിച്ചാൽ അഭിനയിക്കാൻ തയ്യാറാണെന്നാണ് സജിതയിൽ നിന്ന് ലഭിച്ച വിവരം. ഭർത്താവ് ഷമാസിന് അഭിനയിക്കുന്നതിനോട് എതിർപ്പൊന്നുമില്ല. എല്ലാ സപ്പോർട്ടും അദ്ദേഹം തരുന്നുമുണ്ട്. ഇപ്പോൾ മകളുടെ വളർച്ച കണ്ടിരിക്കുകയാണ് ഞാൻ. നല്ലൊരു തിരിച്ചുവരവിന് ഞാനും ആഗ്രഹിക്കുന്നുണ്ടെന്നും സജിത ബേട്ടി പറയുന്നു. ഷമാസിക്കേക്ക് കൺസ്ട്രക്ഷൻ ബിസിനസ്സാണ് ജോലി. ഞങ്ങളിപ്പോൾ വയനാട്ടിൽ താമസിക്കുകയാണ്. എല്ലാവരും ചോദിക്കും പ്രണയ വിവാഹമായിരുന്നോ എന്ന്. വീട്ടുകാർ തീരുമാനിച്ചു ഉറപ്പിച്ച വിവാഹമായിരുന്നു എങ്കിലും ഇപ്പോൾ ഞങ്ങൾ നന്നായി പ്രണയിക്കുന്നുണ്ടെന്നും സജിത പറയുന്നു. നല്ല ഭർത്താവും നല്ല കുഞ്ഞും നല്ല കുടുംബവും കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പോൾ എൻ്റെ ലോകം ഭർത്താവും മകളും കുടുംബവുമാണ്. ധാരാളം ഓഫറുകൾ ഇപ്പോഴും വരാറുണ്ട്. എന്നാൽ മനസ്സിനിണങ്ങിയ ഒരു കഥാപാത്രത്തിന് വേണ്ടിയാണ് കാത്തിരിപ്പ്. അഭിനയം ഒരിക്കലും നിർത്തില്ല. ഷമാസിക്ക സ്റ്റോപ്പ് എന്ന് പറയുന്ന ദിവസം വരെ ഞാൻ അഭിനയിക്കും. അദ്ദേഹത്തിൻ്റെ പിന്തുണയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഞാൻ പണ്ടേ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന ആളാണെന്നാണ് സജിത ബേട്ടി പറയുന്നത്. പറതിയിടും, നിസ്കാരം കൃത്യമായി ഫോളോ ചെയ്യും, തല മറച്ചിട്ടേ പുറത്തിറങ്ങൂ, മേക്കപ്പ് ഇടില്ല. പക്ഷേ സിനിമയിൽ അതൊന്നുമല്ല, മറ്റൊരു ലോകമാണ്. ജോലി അഭിനയമാണല്ലോ, അവിടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് സ്ഥാനമില്ല. അഭിനയം കഴിഞ്ഞ് മടങ്ങി വന്നാൽ ഞാൻ പപ്പയുടെയും മമ്മിയുടെയും മകളാണ്. ഇപ്പോൾ ഷമാസിൻ്റെ ഭാര്യ എന്ന് അറിയപ്പെടാനാണ് ഇഷ്ടം. അദ്ദേഹം എപ്പോഴും പറയും കലയും പ്രശസ്തിയും കീപ്പ് ചെയ്യണമെന്ന്. 2 Countries എന്ന ചിത്രത്തിൽ ഷമാസിക്കയും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ടെന്നും സജിത ബേട്ടി പറയുന്നു. നമുക്ക് മറ്റൊരു താരത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.